കർത്താവിനെ കാത്തിരിക്കുന്നവരെ എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് കർത്താവാണ് കടന്നു പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് സ്വന്തമാക്കുന്ന സൗഖ്യമാണ് സുവിശേഷം. അവൻ്റെ ദൃഢതയോടുകൂടിയുള്ള ആ നിലവിളിയിൽ അടങ്ങിയിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. 1, അവൻ കർത്താവിനെ നിശ്ചയമായും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് ആരാണെന്ന് അവനറിയില്ല, പക്ഷെ കർത്താവിനെക്കുറിച്ച് കേട്ടത് വച്ച് അവൻ കർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു. അവൻ കർത്താവിനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. 2, ആ പ്രതീക്ഷ അവൻ്റെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പായി രൂപപ്പെട്ടു. അവൻ വിശ്വാസത്തോടുകൂടി എന്നെങ്കിലും കർത്താവായ യേശുനാഥനെ കാണുവാൻ സാധിക്കുമെന്ന ഉറച്ച ആഗ്രഹത്തോടും ബോധ്യത്തോടും കൂടി കാത്തിരുന്നു. അങ്ങനെ കാത്തിരിക്കുവാൻ ഉള്ള പ്രധാന കാരണം അവൻ ക്രിസ്തുവിൽ പ്രതീക്ഷയർപ്പിച്ചു എന്നതാണ്. 3, കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർ അവനോട് പറഞ്ഞപ്പോൾ അവൻ്റെ കഴിവിനൊത്ത രീതിയിൽ ഉച്ചത്തിൽ അവൻ നിലവിളിച്ചു, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. അത് മറ്റുള്ളവരെ അസഹ്യപ്പെടുത്തിയപ്പോൾ കർത്താവിനെ അത് അസഹ്യപ്പെടുത്തും എന്ന ചിന്തയാൽ അവനോട് മൗനമായിരിക്കുവാൻ പറഞ്ഞെങ്കിലും അവൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു. കാരണം അവനിൽ പ്രതീക്ഷയും ആ പ്രതീക്ഷ അവൻ്റെ ജീവിതത്തിൽ വരുത്തിയ കാത്തിരിപ്പും അവൻ്റെ ഉള്ളിൽ വലിയ പ്രത്യാശ നൽകുന്നതായിരുന്നു. 4, കർത്താവ് അവനെ വിളിപ്പിക്കുകയാണ്. അവനെ വിളിച്ചുകൊണ്ട് കർത്താവ് അവനോട് ചോദിച്ചു, ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടുകിട്ടണം. ക്രിസ്തുവിൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് അവൻ നൽകുന്ന ഒരൊറ്റ മറുപടി അവന് പൂർണ്ണ സൗഖ്യം നേടിക്കൊടുക്കുകയാണ്. നീ ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ക്രിസ്തുനാഥനെ വിളിക്കുന്നത് പോലെ തന്നെ ക്രിസ്തു എന്നെ വിളിക്കുന്നത് കൂടി കേൾക്കുവാനുള്ള മനസ്സ് കാണിക്കണം. നിന്റെ കാഴ്ചയുടെയും കാഴ്ച ഇല്ലായ്മയുടെയും മധ്യേ നിലകൊള്ളുന്നവൻ്റെ പേരാണ് ക്രിസ്തു. നിന്നിലെ മാനുഷികതയും ദൈവീകതയുടെയും മധ്യേ നിലകൊള്ളുന്ന ബന്ധമാണ് ക്രിസ്തു. നീ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ ആഗ്രഹിക്കണം എന്ന് എന്നെ പഠിപ്പിക്കുകയാണ് ക്രിസ്തു. പ്രിയമുള്ളവരെ, ഏവർക്കും ക്രിസ്തു അനുഭവത്തിൻ്റെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ. മഹാത്ഭുതങ്ങൾ നീ ചെയ്തു, സാധ്യമല്ലെന്നോർത്തതാ. മഹാത്ഭുതങ്ങൾ നീ ചെയ്തു, ജന്മം നിൻ പാദേ സ്തുതിയാ നിൻ സാക്ഷിയാകും ഞാൻ. മൃദുവായി നീ തൊടുവിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനി എന്നും നിൻ വാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലേ കാണും.